ഭാരതത്തിന്റെ ആദ്യ ആത്മായ രക്തസാക്ഷി വിശുദ്ധ ദേവസഹായം പിള്ളയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയതിൽ ഭാരതസഭയുടെ കൃതജ്ഞതാ ബലി നടക്കുന്നു. വിശുദ്ധൻ രക്തസാക്ഷിത്വം വരിച്ച കാറ്റാടിമലയിൽ ദേവസഹായം മൌണ്ടിന് സമീപത്തെ പടുകൂറ്റൻ വേദിയിൽ 100,000 പേരാണ് എത്തിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ജസ്റ്റിന തോമസ് ചേരുകയാണ്. ജസ്റ്റിന, ഈ കൃതജ്ഞതാ ബലിയർപ്പണ ചടങ്ങുകൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? കാറ്റാടിമലയിൽ ഭാരതസഭയുടെ ഏറ്റവും വലിയ ആഘോഷത്തിനാണ് അല്പസമയത്തിനകം തന്നെ ഇവിടെ കാറ്റാടിമല വേദിയാകാൻ പോകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. കാറ്റാടിമലയ്ക്ക് സമീപത്തുള്ള ദേവസഹായ മൗണ്ടിന് സമീപത്തുള്ള പടുകൂറ്റൻ വേദിയാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ വേദിയിൽ ഇപ്പോൾ തന്നെ ഏതാണ്ട് 100,000 വിശ്വാസികൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ കൃതജ്ഞതാ ബലിയർപ്പണത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഭാരതസഭയുടെ ഔദ്യോഗികമായ ആഘോഷമാണ് ഇന്ന് കാറ്റാടിമലയിൽ നടക്കുന്നത്. വിശുദ്ധ ദേവസഹായം പിള്ളയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയതിൽ ഭാരതസഭയുടെ കൃതജ്ഞതാ ബലിക്കാണ് അല്പസമയത്തിനകം തന്നെ കാറ്റാടി മലയ്ക്ക് സമീപത്തുള്ള ഈ ദേവസഹായ മൗണ്ടിലെ പടുകൂറ്റൻ വേദി സാക്ഷിയാകാൻ ഒരുങ്ങുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിക്കുന്ന കൃതജ്ഞതാ ബലിക്ക് നേതൃത്വം വഹിക്കുന്നത് ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് ലിയോപോൾഡോ ജിലേരിയാണ്. CBCI പ്രസിഡന്റ് കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസും കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി, ഡോക്ടർ എം സൂസപ്പാക്യം, മദ്രാസ് മൈലാപ്പൂർ ആർച്ച് ബിഷപ്പും തമിഴ്നാട് ബിഷപ്പ് കൗൺസിൽ പ്രസിഡന്റുമായ ആർച്ച് ബിഷപ്പ് ജോർജ് അന്തോണിസ്വാമി തുടങ്ങിയ നിരവധി മെത്രാന്മാർ ഈ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കുന്നതിനായി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് തന്നെ കാണാം, കാറ്റാടിമലയ്ക്ക് സമീപത്ത് ഒരുക്കിയിരിക്കുന്ന വലിയ വേദിയിൽ വിശ്വാസികളുടെ ഒരു ഒഴുക്കാണ് ഇപ്പോഴും ഇവിടേക്ക് ഉള്ളത്. മെയ് മാസം 15-ാം തീയതി ആയിരുന്നു ദേവസഹായം പിള്ളയെ വത്തിക്കാനിൽ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തത്. പക്ഷെ തമിഴ്നാട് സർക്കാരിന്റെ അല്ലെങ്കിൽ ഇവിടുത്തെ രൂപതകളുടെ ഒരു ആഘോഷം എന്ന് പറയുന്നത് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയതിന്റെ ആഘോഷം ഇന്നാണ് നടക്കുന്നത്. ആ ചടങ്ങുകളാണ് അല്പസമയത്തിനകം തന്നെ കാറ്റാടിമലയിൽ തുടക്കമാകാൻ പോകുന്നത്. ഭാരതത്തിന്റെ ആദ്യ അൽമായ രക്തസാക്ഷി വിശുദ്ധ ദേവസഹായം പിള്ളയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയതിൽ ഭാരതസഭയുടെ കൃതജ്ഞതാ ബലിക്കാണ് ഇപ്പോൾ അല്പസമയത്തിനകം തുടക്കമാവുക. വിശ്വാസികൾ ധാരാളം പേർ അവിടെ ഒരുക്കിയിട്ടുള്ള പടുകൂറ്റൻ പന്തലിൽ ഈ കൃതജ്ഞതാ ബലിയർപ്പണ ചടങ്ങുകൾ കാണാനായി എത്തിയിരിക്കുന്നു.